ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി കൂടി പിന്മാറി. ഒഡീഷയിലെ പുരി ലോക്സഭാ മണ്ഡലത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പിന്മാറ്റം. സുചാരിത മൊഹന്തി എന്ന സ്ഥാനാർത്ഥിയാണ് പിന്മാറിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവശ്യമായ പണമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ പിന്മാറ്റം. കൂടുതൽ വിവരങ്ങളുമായി ER രാഗേഷ് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാഗേഷ്, ഇപ്പോൾ സൂറത്തിൽ സംഭവിച്ചു, ഇൻഡോറിൽ സംഭവിച്ചു, ഇപ്പോൾ പുരിയിൽ. മൂന്നാമത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണല്ലോ ഇങ്ങനെ പിന്മാറുന്നത് ഇത്തവണ. പക്ഷേ കൂറുമാറ്റമല്ല വന്നിരിക്കുന്നത്, പകരം പ്രചാരണത്തിന് പണമില്ല എന്നതാണല്ലോ. ഈ മൊഹന്തി തന്നെ നേരത്തെ എൻ്റെ കയ്യിൽ പ്രചാരണത്തിന് പണമില്ല, സഹായിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പരസ്യം നൽകിയിരുന്നതല്ലേ? അങ്ങനെ ക്രൗഡ് ഫണ്ടിങ്ങിന് ശ്രമിച്ചതുമാണല്ലോ. ഇപ്പോൾ എന്തു പറ്റി? എന്താണ് അവരുടെ വിശദീകരണം? ആ മഞ്ജുഷ്, നാല് ഘട്ടമായാണ് ഒഡീഷയിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഇതിൽ പുരി ലോക്സഭ മണ്ഡലത്തിൽ മൂന്നാം ഘട്ടത്തിൽ, അതായത് May 25 വോട്ടെടുപ്പ്. ഇവിടെ പത്രികാ സമർപ്പണത്തിനുള്ള അവസാന ദിവസം തിങ്കളാഴ്ചയാണ്. ഇതിന് തൊട്ട് മുൻപാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി സുചാരിത മൊഹന്തി താൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിൻവാങ്ങുന്നുവെന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനവർ കാരണമായി പറയുന്നത് പ്രചാരണത്തിന് ഫണ്ടില്ല എന്നുള്ളതാണ്. ഇക്കാര്യം പാർട്ടിയെ പലതവണ അറിയിച്ചു. പാർട്ടിയുടെ ചുമതലയുള്ള, ഒഡീഷയുടെ ചുമതലയുള്ള അജയ് കുമാറിനെ അറിയിച്ചു. അപ്പോൾ അജയ് കുമാർ ഇതിന് മറുപടി നൽകിയത് സ്വന്തം നിലയ്ക്ക് ഫണ്ട് കണ്ടെത്തൂ എന്ന പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അതുകൊണ്ട് തന്നെ ഫണ്ട് കണ്ടെത്താനായി ഇത്തരത്തിൽ ഫണ്ട് സമാഹരണം അടക്കം സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ക്യാമ്പയിൻ അടക്കം നടത്തിയിരുന്നു. മാത്രവുമല്ല പ്രചാരണത്തിന് ചെലവ് പരമാവധി കുറച്ചു. എന്നിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല. ഫണ്ടില്ലാത്ത സാഹചര്യം തന്നെ അത് ക്യാമ്പയിനെ തന്നെ, പ്രചാരണത്തെ തന്നെ വലിയ രീതിയിൽ പ്രതിസന്ധിയാക്കിയിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് തൻ്റെ പിന്മാറ്റം എന്നാണ് ഇപ്പോൾ അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രവുമല്ല പുരി ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ 7 നിയമസഭാ മണ്ഡലങ്ങൾ വരുന്നുണ്ട്. അവിടെ ചില സ്ഥാനാർത്ഥികളെ മാറ്റണമെന്ന ആവശ്യം കൂടി അവർ മുന്നോട്ട് വെച്ചു. കാരണം അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നത്. അപ്പോൾ ചില സ്ഥാനാർത്ഥികളെ മാറ്റണമെന്നൊരു ആവശ്യം സുചാരിത മൊഹന്തി പാർട്ടിക്ക് മുമ്പാകെ വെച്ചിരുന്നു. അക്കാര്യവും അംഗീകരിക്കപ്പെട്ടില്ല. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പിന്മാറ്റം എന്ന് പിന്മാറ്റം. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പിന്മാറിയാലും അവിടെ മത്സരം ഒഴിവാക്കുവാൻ കഴിയില്ലല്ലോ. അവിടെ BJP സ്ഥാനാർത്ഥിക്ക് പുറമേ മറ്റ് സ്ഥാനാർത്ഥികളുണ്ടല്ലോ. BJDയുടെ സ്ഥാനാർത്ഥിയും അവിടെ ഉള്ളതല്ലേ? ആ മഞ്ജുഷ്, തീർച്ചയായും. കാരണം അത് BJDയുടെ സിറ്റിംഗ് സീറ്റാണ്. കഴിഞ്ഞ തവണ അവിടെ പിനാക്കി ശർമ്മയാണ് വിജയിച്ചിരുന്നത്. സുപ്രീംകോടതി അഭിഭാഷകനാണ് പിനാക്കി ശർമ്മ. ഇത്തവണ അദ്ദേഹം മത്സരരംഗത്തില്ല, പകരം പുതിയ സ്ഥാനാർത്ഥിയെ BJD കളത്തിറക്കിയിട്ടുണ്ട്. BJP സ്ഥാനാർത്ഥിയായി ഇത്തവണയും മത്സരിക്കുന്നത് BJPയുടെ ദേശീയ വക്താവായ സംബീത് പാത്രയാണ്. കഴിഞ്ഞ തവണ സംബീത് പാത്രയാണ് അവിടെ മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്തത്. അപ്പോൾ ഇത്തവണ ഏതായാലും അവിടെ മത്സരമില്ല എന്ന് പറയാനാകില്ല. അവിടെ മത്സരമുണ്ട്. ഒപ്പം തന്നെ കോൺഗ്രസിന് ഇപ്പോഴും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള സമയവുമുണ്ട്. കാരണം പത്രികാ സമർപ്പണത്തിനുള്ള സമയം തിങ്കളാഴ്ച വരെ അവശേഷിക്കുന്ന സാഹചര്യത്തിൽ സുചാരിത മൊഹന്തി പിന്മാറിയെങ്കിലും പുതിയ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പ്രഖ്യാപിക്കാൻ തന്നെയാണ് സാധ്യത. പക്ഷേ മഞ്ജുഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ ഗുജറാത്തിൽ സൂറത്തിൽ നമ്മൾ കണ്ടതാണ് അവിടെ സ്ഥാനാർത്ഥി പത്രിക തള്ളിയോടുകൂടി BJP സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കുന്ന സാഹചര്യമുണ്ടായി. ഇൻഡോറിൽ പാർട്ടി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി തന്നെ BJPയിൽ ചേരുന്ന സാഹചര്യമുണ്ടായില്ല. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഫണ്ടില്ല എന്നാരോപിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി രംഗത്ത് വരുന്നത് എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചതുപോലെ തിരിച്ചടി തന്നെയാണ്. ശരി രാകേഷ്, മറ്റ് രണ്ടിടങ്ങളിലും പിന്മാറിയതുപോലെയല്ല, ഇവിടെ പ്രചാരണത്തിന് പണമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരത്തിൽ നിന്ന് പിന്മാറിയത്. പക്ഷേ കോൺഗ്രസിന് പുരിയിൽ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുവാനുള്ള സമയം ബാക്കിയുണ്ട്.